السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه وأتباعه ومن سلك مسلكهم ودعا بدعوتهم إلى يوم الدين. أما بعد، فأوصيكم وإياي أولا بتقوى الله. فضيلة صدر الحفلة وضيوفنا الكرام من الإمارات العربية المتحدة، سعادة الشيخ عبد الحميد الجسمي وسعادة الشيخ يوسف سعيد محمد والعلماء والسادات الكرام ومن يرايا سهودرن علي سهودري ماري يوجنا ودارتي سهرتك علي يستابن تلي ودارتي علي سهودرن علي سرسكتنا يا الله سبحانه وتعالى നമ്മുടെ ഈ സംഗമം ഒരു സാലിഹ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ. നഹ്ജുർ റഷാദ് എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ പാത എന്നാണ്. സന്മാർഗം. 10 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യം പറഞ്ഞാൽ 9.5 വിദ്യാഭ്യാസ വർഷങ്ങൾക്ക് മുൻപാണ് ഇവിടെ ചെമ്മാട്ടെ ദാറുൽഹുദയുടെ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടക്കം കുറിക്കപ്പെട്ടത്. അതിൻ്റെയും 10 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ചില ആക്ടിവിറ്റീസ്, ചില പ്രവർത്തനങ്ങളൊക്കെ നടന്ന് തുടക്കം കുറിക്കപ്പെട്ടിരുന്നു. പക്ഷേ അത് വേണ്ടത്ര സഫലമാകാതെ വിജയകരമാകാതെ കണ്ടതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന്റെ പിതാവായ ഹൈദർ ഹാജി സാഹിബ് ദാറുൽഹുദയിൽ വന്ന് അതിന്റെ ഭാരവാഹികളെയും ഉത്തരവാദപ്പെട്ട ആളുകളെയും കാണുകയും സ്ഥാപനം ദാറുൽഹുദയുടെ രീതിയിലേക്ക് മാറ്റി കൊണ്ടുവരാനുള്ള തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ഹൈദർ ഹാജി എത്രമാത്രം സന്തുഷ്ടനാണ് എന്ന് നമുക്കറിയില്ല. അൽഹംദുലില്ലാഹ്, ഈ സ്ഥാപനം 9.5 വർഷമായി ദാർഹതയുടെ പാഠ്യപദ്ധതി അനുസരിച്ച് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ദാർഹതയെയും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളെയും സംബന്ധിച്ച് ചില പരിചയപ്പെടുത്തലുകൾ ആവശ്യമാണ് എന്നാണ് സംഘാടകർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ചുരുങ്ങിയ വാക്കുകളിൽ ഇൻഷാല്ലാ അത് ഞാൻ നിർവഹിക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, വിദ്യാഭ്യാസത്തിന്റെ മഹത്വം ലോകത്ത് ഏറ്റവും ആദ്യമായി ഉദ്ഘോഷിച്ചത് നമ്മുടെ പ്രവാചക തിരുമേനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നത്. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്റെ സംസ്കാരത്തിന് അടിത്തറപാകുന്നത് വിദ്യാഭ്യാസത്തിലാണ് എന്ന്. സംസ്കാരവും നാഗരികതയും പുരോഗതിയും നേട്ടവും ഒക്കെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇതിൽ ആദ്യം പറഞ്ഞ സംസ്കാരത്തിന് അടിത്തറ പാകിയിട്ടുള്ളത് വിദ്യയിലാണ്. നാഗരികതയ്ക്ക് അത് ആവശ്യമില്ല. ഭൗതികമായ പുരോഗതികൾക്ക് അത് ആവശ്യമില്ല. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത എത്രയോ ആളുകൾ വലിയ സാമ്പത്തിക പുരോഗതി നേടിയവരുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്, ലോകത്തെ എല്ലായിടത്തും. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകൾ നാഗരിക സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. നാഗരികത എന്ന് പറഞ്ഞാൽ അതിന് തമദ്ദുൻ എന്ന അറബിയിൽ പറയാം. സിവിലൈസേഷൻ, തമദ്ദുൻ, നഗരസ്വഭാവത്തിന്റെ ലക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. മലയാളത്തിൽ അതിനെ പരിചയപ്പെടുത്തിയാൽ നഗരസ്വഭാവത്തിന്റെ ലക്ഷണങ്ങൾ, നല്ല രമ്യഹർമ്മങ്ങൾ ഉണ്ടാക്കി വീടുകളാക്കി, വീടുകൾ എന്നതിന് പേര് വെച്ചതിൽ താമസിക്കും. അവിടെയുള്ള ഉപകരണങ്ങളെല്ലാം അധുനാതനമായിരിക്കുക, വളരെ പുരോഗതി പ്രാപിച്ച ഏറ്റവും ആധുനിക സംവിധാനങ്ങൾ. ഇതിന് വിദ്യാഭ്യാസം വേണ്ട, അറിവ് ആവശ്യമില്ല. കാരണം
ഫ്രിഡ്ജ് ലഭിക്കാൻ, റെഫ്രിജറേറ്റർ ലഭിക്കാൻ, ആ വാഷിംഗ് മെഷീൻ ലഭിക്കാൻ, ഓടി വണ്ടി കിട്ടാൻ, അത് വാങ്ങുന്ന സ്ഥലത്തൊന്നും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കാറില്ല. എനിക്കൊരു ഓടി വണ്ടി വേണം, അല്ലെങ്കിൽ ഒരു ഹെർക്കുലീസ്, അല്ലെങ്കിൽ അതുപോലെ വലിയ വലിയ മുന്തിയ വണ്ടികൾ വേണമെന്ന് അതിന്റെ കമ്പനിയോട് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കാറില്ല. അതിന്റെ പൈസ കൊടുക്കണമെന്ന് മാത്രം, പിന്നെ അനുബന്ധ കാര്യങ്ങളും. അതിൽ വിദ്യാഭ്യാസ യോഗ്യതയല്ല. ഒരു വിദഗ്ധനായ ഒരു എഞ്ചിനീയറുടെ അടുത്ത് ചെന്നിട്ട് എനിക്കൊരു ഒരു 1.5 crore വീടിന്റെ പ്ലാൻ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ എന്താ ക്വാളിഫിക്കേഷൻ ചോദിക്കാറില്ല. 1.5 crore അയാൾക്ക് വീടുണ്ടാക്കി കിട്ടും. ഇങ്ങനെ ഭൗതിക സൗകര്യങ്ങൾ, നാഗരികതകൾ, ഇതൊന്നും ഉണ്ടാകാൻ അറിവ് വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, വിജ്ഞാനം ആവശ്യമില്ല, സംസ്കാരമുണ്ടാകാൻ ഇത് വേണം. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് സർവ്വജനങ്ങളും അംഗീകരിക്കത്തക്ക വിധത്തിലുള്ള ഒരു ജീവിത പരിപ്രേക്ഷ്യം, ഒരു ജീവിത ദർശനം, വിഷൻ ഓഫ് ലൈഫ് ലോകസമക്ഷം സമർപ്പിച്ചത്. അത് ഈ ലോകത്ത് ജീവിക്കാനും ഇതിനു ശേഷമുള്ള ലോകത്ത് ജീവിക്കാനും ക്ഷേമകരമായ ജീവിതം നയിക്കാനും പര്യാപ്തമായ ഒരു സംസ്കാരമാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകസമക്ഷം സമർപ്പിച്ചത്. അന്ധകാര യുഗത്തിൽ ജീവിച്ചിരുന്ന ജാഹിലി അറബികൾ കള്ള് പെണ്ണ് യുദ്ധം, ഇതായിരുന്നു അവരുടെ 3 മുദ്രാവാക്യങ്ങൾ. കള്ള് പെണ്ണ് യുദ്ധം, ഈ 3 ജീവിതത്തിന്റെ ആകത്തുക എന്ന് 1500 ജീവിച്ച ജാഹിലി കവി പാടിയത്. ഇതായിരുന്നു അന്നത്തെ ജനങ്ങളുടെ അവസ്ഥ, ജീവിതാവസ്ഥ ഇതായിരുന്നു. ഇവിടെ നിന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ കീഴ്മേൽ മറിച്ചു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്. 2 പതിറ്റാണ്ട് കാലമായിരുന്നു അത് എന്നാ. 2 പതിറ്റാണ്ട് കാലം മക്കയിൽ നുബുവത്ത് കിട്ടിയ ശേഷം മക്കയിൽ ജീവിച്ചത് 13 കൊല്ലമാണ്. അതിൽ ആദ്യത്തെ 3 കൊല്ലം സ്വകാര്യമായ പ്രബോധനമാണ്, ബാക്കി 10 കൊല്ലം. തുടർന്ന് 53 വയസ്സായപ്പോ മദീനയിലേക്ക് ഹിജറ ചെയ്തു, അവിടെ 10 കൊല്ലം, അങ്ങനെ 20 കൊല്ലം. ഈ 20 കൊല്ലക്കാലം കൊണ്ടാണ് പതിറ്റാണ്ടുകൾ ആയിരക്കണക്കിന് ആളുകൾ ചെയ്താൽ മാത്രം സാധ്യതമാകുമായിരുന്ന ഒരു പരിവർത്തനം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ സാധിച്ചെടുത്തത്. ഇത് മറ്റാരെക്കാളും മുൻപിൽ നാം മനസ്സിലാക്കണം. ലോകചരിത്രം എഴുതിയ വലിയ വലിയ പണ്ഡിതന്മാരെ വരെ ഇത് സമ്മതിച്ചതാ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ ദി ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ എഴുതി, ഇസ്ലാമിന്റെ പ്രവാചകൻ 2 പതിറ്റാണ്ട് കാലം കൊണ്ടാണ് ഈ പരിവർത്തനങ്ങൾ സാധിച്ചെടുത്തത് എന്നത് ലോകചരിത്രത്തിൽ തുല്യതയില്ലാത്ത അത്ഭുത സംഭവമാകുന്നു. 20 കൊല്ലക്കാലം കൊണ്ട് 24 മണിക്കൂറും കള്ളുകുടിച്ച് നടന്നിരുന്ന ജനങ്ങളെ കീഴ്മേൽ മറിച്ചു എന്ന് പറഞ്ഞാൽ കള്ളിന്റെ പാത്രമൊക്കെ അവരൊഴുക്കിക്കളഞ്ഞു. സ്ത്രീകളെ ശല്യം ചെയ്തിരുന്നവർ സ്ത്രീകൾക്ക് വേണ്ടി മാനുഷികമായ എല്ലാ പരിഗണനകളും ബഹുമതികളും നൽകി അവരെ ആദരിച്ചിരുത്തി. മക്കയിൽ നിന്ന് 447 km യാത്ര ചെയ്താലേ തന്ന മദീനയിലേക്ക് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് മരുഭൂമിയിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യാവുന്ന അവസ്ഥയുണ്ടാക്കി. നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ഇന്ന് വീട്ടിലേക്ക് അച്ഛനെ പേടിച്ച് കടന്നു ചെല്ലാൻ പെൺകുട്ടികൾ ഭയപ്പെടുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്കുള്ള ഇന്റർവെല്ലിൽ വീട്ടിലേക്ക് ചെന്ന് പെൺകുട്ടി തിരിച്ചു വരാം, എന്തേ അവിടെ അച്ഛൻ മാത്രമേ ഉള്ളൂ. ഈ കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ മുൻപിൽ വെച്ചുകൊണ്ട് വേണം 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പരിവർത്തനമാണ് ലോകത്തുണ്ടാക്കിയത് എന്ന് നാം മനസ്സിലാക്കണം. ഇത് നാം മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്തണം, അതിൽ നാം അഭിമാനം കാണണം. മാത്രമല്ല മറ്റുള്ളവരിലേക്ക് ഈ ആശയം സംപ്രേഷണം ചെയ്യണം, മറ്റുള്ളവരിലേക്ക് കൈമാറണം.
സഹിഷ്ണുത വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രവാചക തിരുമേനിയുടെ സഹിഷ്ണുത വിശിഷ്യ ഈ കാലഘട്ടത്തിൽ നമ്മൾ ലോകത്തെ പഠിപ്പിക്കണം. കൊല്ലാൻ വന്ന ശത്രുവിനെ സന്തോഷപൂർവ്വം കടത്തിയിരുത്തി നെഞ്ചു തടവി സന്തോഷപൂർവ്വം തിരിച്ചയച്ച പ്രവാചകനാണ് നമ്മുടെ പ്രവാചകൻ. എന്താ നീ വന്നത്? ഞാൻ വെറുതെ വന്നതാ. ബദ്രയുദ്ധത്തിൽ എന്റെ ചില ബന്ധുക്കളെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, അവരുടെ മോചനക്കാര്യം സംസാരിക്കാൻ വന്നതാണ്. നബി തങ്ങൾ പറഞ്ഞു, അല്ലല്ലോ, നീയും ഇന്നാൻ എന്നവനും കഅബയുടെ പരിസരത്തിരുന്ന് ഗൂഢാലോചന നടത്തി എന്നെ വധിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു വന്നതല്ലേ നീ? പ്രവാചക തിരുമേനി അയാൾക്ക് മാപ്പ് കൊടുത്ത് തിരിച്ചയക്ക. 12-13 വധശ്രമങ്ങൾ നബിതങ്ങൾക്കെതിരെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. പ്രവാചക തിരുമേനി അവർക്ക് മാപ്പ് കൊടുത്തു. ഇതാണ് ഇസ്ലാമിന്റെ സഹിഷ്ണുത, പ്രവാചകൻ പഠിപ്പിച്ച സഹിഷ്ണുത. മക്കയിൽ നിന്ന് സ്വന്തക്കാരും നാട്ടുകാരും ഒക്കെ ആട്ടിയോടിച്ചു നബിയെയും അനുയായികളെയും. അവരുടെ സ്വത്ത് സമ്പാദ്യങ്ങളൊക്കെ കണ്ടുകെട്ടി ഉപയോഗിച്ചു അവര്. ഏതാനും വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പ്രവാചക തിരുമേനി പറഞ്ഞു, ലാ തസ്രീബ അലൈക്കും അൽയൗമ, ഇന്ന് നിങ്ങളെ ഞാൻ കുറ്റവിചാരണയ്ക്ക് വിധേയനാക്കുന്നില്ല. ഇദ്ഹബു ഫഅൻതും തുലഖ, മക്ക ഫത്ഹിന്റെ അന്ന് നടന്ന സംഭവമാണ്. ഇദ്ഹബു ഫഅൻതും തുലഖ. നബിക്ക് അവരോട് പ്രതികാരം ചെയ്യാൻ സാധ്യമല്ലാത്തത് കൊണ്ടല്ല, ജേതാവായി മക്കയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് തിരുമേനി. നിങ്ങൾ പോയിക്കൊള്ളൂ, നിങ്ങളെല്ലാവരും സർവതന്ത്ര സ്വതന്ത്രരാകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാചകനെ സംബന്ധിച്ച് നാം പഠിക്കണം, പ്രവാചകന്റെ ചരിയ ജീവിതത്തിൽ പകർത്തണം. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിറ വദകറല്ലാഹ കസീറ. അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും നമുക്ക് ശാന്തി ഉണ്ടാകും, സമാധാനമുണ്ടാകും, മോക്ഷമുണ്ടാകും, പുരോഗതി ഉണ്ടാകും. 14 നൂറ്റാണ്ട് കാലത്തെ ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇതിന് നേരാവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാനത് വിടുകയാണ്. നമ്മുടെ പ്രവാചകനിൽ ഏറ്റവും അഭിമാനം കൊള്ളേണ്ടവർ നമ്മളാണ്. നമ്മുടെ പ്രവാചകനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മളാണ്. മറ്റുള്ളവർ പ്രവാചകനെ തേജോവധം ചെയ്യുകയാണ്. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ കുറെ ആളുകൾ ഇസ്ലാമിക് സ്റ്റഡീസിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഹദീസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിന്? അത് പഠിച്ച് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പെറുക്കിയെടുത്ത് പ്രവാചകനെ കരുതേരി തേച്ച് കാണിക്കാൻ വല്ല വകയും കിട്ടുമോ എന്നാണ് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഉദാഹരണം അവർ കണ്ടുപിടിച്ച് പ്രവാചകൻ കുറെ യുദ്ധങ്ങൾ നടത്തി. ആവശ്യമില്ലായിരുന്നു ഈ യുദ്ധങ്ങൾക്ക്. ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയേറെ യുദ്ധങ്ങൾ പറയുമ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ ആ കണിവലയിൽ വീട് പോകുന്നു. ശരി തന്നെയല്ല, എങ്ങനെ യുദ്ധം ചെയ്യാൻ പാടുണ്ടോ? എന്നാൽ മറുവശം നാം പഠിക്കുന്നില്ല, നാം ആലോചിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഉസ്താദിനോട് നമ്മൾ ചോദിക്കുന്നില്ല, എന്തുകൊണ്ടാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ, ഉഹദ്, ഖന്ദഖ് ഇങ്ങനെ യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നത്? ഗത്യന്തരമില്ലാതെയായിരുന്നു യുദ്ധം. നിയമമാക്കപ്പെട്ടത് തന്നെ ഗത്യന്തരമില്ലാത്ത പശ്ചാത്തലത്തിലാണ്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്റിഹിം ലഖദീർ അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ൻ ഇല്ലാ അൻ യഖൂലു റബ്ബനല്ലാഹ്. മുസ്ലിങ്ങളായി എന്നൊരു കുറ്റം മാത്രമേ ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊരു ഭാഷാപ്രയോഗമാണ്, മുസ്ലിങ്ങളായെന്നുള്ളൊരു കുറ്റമല്ല. അതുകൊണ്ട് അവരെ ശത്രുക്കൾ നിഷ്ഠുരമായി ആക്രമിച്ചു, മർദ്ദിച്ചു, നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും കുടിയിറക്കി വിട്ടു. അപ്പൊ അവസാനം പറഞ്ഞു, ഇവർ അക്രമവിധേയരായിരിക്കുന്നു എന്ന കാരണത്താൽ പ്രതിരോധിക്കാൻ ഇവർക്കിതാ അനുമതി നൽകിയിരിക്കുന്നു. പ്രതിരോധിക്കാനുള്ളൊരു അവസരം ഏത് മനുഷ്യനും ഏത് ജീവിക്കും ഉണ്ടാകുമല്ലോ. പ്രതിരോധിക്കുന്ന ഒരവസ്ഥ, സ്വയം നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പ്രതിരോധിക്കണം, ഉപരോധിക്കണം, അതാണ് ഇസ്ലാമിലെ യുദ്ധം. ശരി, ഈ യുദ്ധങ്ങളിലൊക്കെ യുദ്ധങ്ങളുടെ അനന്തരഫലങ്ങൾ എന്തായിരുന്നു? ഇസ്ലാമിലെ യുദ്ധങ്ങളിൽ, ഇസ്ലാമിന്റെ പ്രവാചകന്റെ കാലത്ത് നടന്ന യുദ്ധങ്ങളിൽ ആകെ മരിച്ചവർ 1013-ഓ 1014-ഓ ആളുകളാണ്. 1013-ഓ 1014-ഓ ആളുകൾ രണ്ട് ഭാഗത്തു നിന്നും. എന്നാൽ പിൽക്കാലത്ത് നടന്ന യുദ്ധ പരമ്പരകളിൽ
ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മേൽനോട്ടത്തിൽ നടത്തപ്പെട്ട യുദ്ധങ്ങളിലെയും മരിച്ച ജനങ്ങളുടെ കണക്ക് ദശകോടികളാണ്, കോടിക്കണക്കിന് ആളുകളാണ്. ആ യുദ്ധങ്ങൾ ചെയ്തതോ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം. പ്രവാചക തിരുമേനി ഭൗതിക താല്പര്യങ്ങൾക്ക് യുദ്ധം ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം പഠിക്കണം, തങ്ങളുടെ ചരിത്ര നമ്മൾ ഉൾക്കൊള്ളണം, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പ്രവാചക സ്നേഹമുള്ള വിശ്വാസികൾ ചെയ്യേണ്ടത് അതാണ്. അപ്പോൾ ആ പ്രവാചക തിരുമേനി തങ്ങളുടെ ജീവിതചര്യയും അവിടെ നിന്ന് കൊണ്ടുവന്ന മതവുമൊക്കെ ലോകത്തെ പരിചയപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ദാറുൽഹുദ ആരംഭിച്ചിട്ടുള്ളത്. 31-ാമത്തെ വർഷമാണ് ദാറുൽഹുദ തുടങ്ങിയിട്ട്. ചെമ്മാട്, മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി താലൂക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായ ചെമ്മാട് ദാറുൽഹുദ ഇസ്ലാമിക് അക്കാദമി എന്ന ആദ്യത്തെ പേരുണ്ടായിരുന്നു. 2009-ൽ പരേതനായ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ദാറുൽഹുദ ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയായി പ്രഖ്യാപനം നടത്തി. അതേ വർഷം തന്നെ ദി ലീഗ് ഓഫ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസ് എന്ന കൈറോ ആസ്ഥാനമായുള്ള മുസ്ലിം സർവകലാശാലകളുടെ ഒരു പൊതുവേദിയിൽ ദാറുൽഹുദക്ക് അംഗത്വം ലഭിച്ചു. തൊട്ടടുത്ത വർഷം തന്നെ മുസ്ലിം രാജ്യങ്ങളിലെ ഇസ്ലാമികവും അല്ലാത്തവയുമായ സർവകലാശാലകളുടെ മറ്റൊരു പൊതുവേദിയുണ്ട് മൊറോക്കോവിന്റെ തലസ്ഥാനമായ റിബാത്തിൽ. ദി ഫെഡറേഷൻ ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഓഫ് ദി ഇസ്ലാമിക് വേൾഡ് ഇത്തിഹാദു ജാമിഅത്തിൽ ആലമിൽ ഇസ്ലാമിയ, അതിലും ദാറുൽഹുദക്ക് മെമ്പർഷിപ്പ് ലഭിച്ചു 2010-ൽ. ഇതിനു പുറമെ ദാറുൽഹുദയുടെ സർട്ടിഫിക്കറ്റുകൾ അംഗീകരിക്കുന്ന ഒരുപാട് സർവകലാശാലകളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകൃത പ്രൗഢമായ യൂണിവേഴ്സിറ്റിയായ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോലും ദാറുൽഹുദയുടെ സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചിരിക്കുന്നു. ദാറുൽഹുദയുടെ ഹയർ സെക്കൻഡറി ഡിഗ്രിയുമായി ഡൽഹിയിൽ ചെന്നാൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രിക്ക് പ്രവേശനം ലഭിക്കും. ഉദാഹരണം, അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. ഹൈദരാബാദിലെ മൗലാന ആസാദ് നാഷണൽ ഉർദു യൂണിവേഴ്സിറ്റി, ഡൽഹിയിലെ ജാമിയ ഹംദർദ് യൂണിവേഴ്സിറ്റി, ഡൽഹിയിലെ ജാമിയ മില്ലിയ, സുഡാനിലെ ജാമിയത്ത് ഉംദുർമാൻ അൽ ഇസ്ലാമിയ, സുഡാനിലെ ജാമിയത്ത് സഈമിൽ അസ്ഹരി, ഈജിപ്തിലെ ജാമിയത്തുൽ അസ്ഹർ, ലിബിയയിലെ ജാമിയത്തുൽ ഫാത്തിഹ്, ഒരുപാട് സർവകലാശാലകൾ. മലേഷ്യയിലെ ലോകപ്രശസ്തമായ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുമായി ദാറുൽഹുദ MOU സൈൻ ചെയ്തിരിക്കുന്നു, മുദക്കറ തുത്തഫാഹും. ദാറുൽഹുദയിലെ പല വിദ്യാർത്ഥികളും അവിടെ MPhil പോസ്റ്റ് ഡോക്ടറൽ സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഡോക്ടറേറ്റ് പൂർത്തിയാക്കിയ ആളുകൾ മലേഷ്യയിൽ തന്നെ അധ്യാപകരായി, യൂണിവേഴ്സിറ്റികളിൽ അധ്യാപകരായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തും അൽഹംദുലില്ലാ ദാറുൽഹുദയുടെ സന്തതികൾ ഇന്ന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. സി രാജ്യങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ കോളേജിൽ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദാറുൽഹുദയിൽ നിന്ന് ബിരുദമെടുത്ത ഡോക്ടർ അബ്ദുൾ റഊഫ് ഹുദവിയാണ്. ഇങ്ങനെ വിവിധ സർവകലാശാലകളിൽ മലപ്പുറം ജില്ലയിലെ അലിഗഡ് ഓഫ് ക്യാമ്പസിൽ ഹുദവികൾ, ഒന്നിലധികം ഹുദവികൾ ഉസ്താദുമാരായി സേവനം ചെയ്യുന്നുണ്ട്. കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിലും ദാറുൽഹുദയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയവർ വൈജ്ഞാനിക സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം അവർ മതരംഗത്തും പലവിധ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു തലമുറയെ തയ്യാറാക്കാൻ വേണ്ടിയാണ് ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് ഈ പുതിയ ചിന്താഗതി നമ്മുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും ആരംഭിച്ചത്. മൗലാന MM ബഷീർ മുസ്ലിയാർ, ഉസ്താദ് CH ഐദറോസ് മുസ്ലിയാർ, ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി തുടങ്ങിയവരൊക്കെയാണ് അതിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നത്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പാരത്തിക പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്യാം. ദാറുൽഹുദ 31 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയത് പുതിയൊരു സംവിധാനമല്ല, യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വിദ്യാഭ്യാസ ദർശനം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, സംസ്കാരത്തിന്റെ അടിത്തറയാണ്. സംസ്കാരം എന്ന് പറഞ്ഞാൽ അതത് കാലഘട്ടങ്ങളിൽ ജീവിക്കാൻ ആവശ്യമായ അറിവുകളും വിജ്ഞാനങ്ങളും ഒക്കെ എന്തെല്ലാമാണോ അതൊക്കെ മുസ്ലിമീങ്ങൾ നേടിയിരിക്കണം. 500 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ച മഹാനായ ഇമാം ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ സുയൂത്തിയും 700 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മഹാനായ ഇമാം മഹീദ്ദീൻ നവവി റളിയല്ലാഹു അൻഹും അവരെ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അന്ന് അവർ രചിച്ച ഗ്രന്ഥങ്ങൾ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
ഫർള് കിഫായ ഫർള് അയൻ രണ്ട് തരത്തിലുള്ള നിർബന്ധ വിജ്ഞാനങ്ങളുണ്ട്. ഫർള് അയൻ എല്ലാ മുസ്ലിമും നേടിയിരിക്കണം. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളിലെ കുറച്ചാളുകൾ നേടിയിരിക്കണം, എങ്കിലേ ഇസ്ലാമിനെ അവർക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയും. ഇസ്ലാമിനെ പ്രസന്റ് ചെയ്താൽ ആളുകൾ അത് അംഗീകരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസന്റേഷനുള്ള അവസരങ്ങൾ നിഷേധിക്കാൻ തൽപര കക്ഷികൾ കിണങ്ങി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം കേട്ടാൽ, ഇസ്ലാമിനെ മനസ്സിലാക്കിയാൽ ജനങ്ങൾ അത് അംഗീകരിക്കും. ദില്ലിയുടെ സമീപത്തെ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന രജപുത്ര കുടുംബത്തിലെ ശ്യാം ഗൗതം ഇസ്ലാമിലേക്ക് വന്നു. വലിയ കുടുംബത്തിൽപ്പെട്ടൊരു മെമ്പറാണ് ശ്യാം ഗൗതം. അദ്ദേഹം MA പഠിക്കുമ്പോ, ദില്ലിയിൽ MA പഠിക്കുമ്പോഴാണ് അത് ഇസ്ലാമിലേക്ക് വരുന്നത്. ഇന്ന് വലിയ ഇസ്ലാമിക പ്രബോധകനായി പ്രവർത്തകനായി അദ്ദേഹം ജീവിക്കും. ഒരു ഉദാഹരണമാണ്. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പ്രവാചക തിരുമേനിയുടെ വ്യക്തിത്വം അങ്ങനെയുള്ളതാണ്. അവിടുന്ന് പഠിപ്പിച്ച ജീവിത ദർശനം അങ്ങനെയുള്ളതാണ്. അതുകൊണ്ടാണ് മൈക്കൽ എച്ച് ഹാർട്ട് ഗ്രന്ഥമെഴുതിയപ്പോൾ ലോകത്ത് ജീവിച്ച ഏറ്റവും പ്രസക്തരായ പ്രശസ്തരായ 100 വ്യക്തികളെ സംബന്ധിച്ച് പഠനം നടത്തി ഗ്രന്ഥമെഴുതിയപ്പോൾ മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ആൾ ദി 100 റാങ്കിംഗ് ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ ഒന്നാമനായി, ഒന്നാമത്തെ അധ്യായത്തിന്റെ ഉടമയായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരഞ്ഞെടുത്തത്. ഇസ്ലാമിന് പുറത്തുള്ള ഒരാൾ ലോക ചരിത്രത്തിൽ മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ വ്യക്തികളെ സംബന്ധിച്ച് പഠിച്ചു, ഒരുപാട് ആളുകളെ സംബന്ധിച്ച് പഠിച്ചു. അവരിൽ നിന്ന് 100 തിരഞ്ഞെടുത്തു. ഈ 100 ആരാണ് ഏറ്റവും മുൻപനെന്ന് അദ്ദേഹം വീണ്ടും പരിശോധന നടത്തി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ഗണത്തിൽ ലോകത്ത് ജീവിച്ച ഒന്നാമത്തെ വ്യക്തി എന്ന് മൈക്കൽ എച്ച് ഹാർട്ട് തന്റെ ഗ്രന്ഥത്തിൽ എഴുതുന്നു. ദി 100 റാങ്കിംഗ് ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി. ലോകത്തെ നിരവധി ഭാഷകളിലേക്ക് ഈ ഗ്രന്ഥം പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പിൻപറ്റുന്നവനാണ് ഞാൻ എന്നതിൽ നാം അഭിമാനിക്കണം. ഒരു പരാന്മുഖഭാവവും അതിൽ ഉണ്ടാകേണ്ടതില്ല, ഒരു അപമാനബോധവും ഉണ്ടാകേണ്ടതില്ല. അത് ഉണ്ടാകുന്നുവെങ്കിൽ ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സംബന്ധിച്ചുള്ള അറിവ് കുറവ് കൊണ്ടാകുന്നു. അതുകൊണ്ട് ആ അറിവ് വർദ്ധിപ്പിക്കണം. അതിനാണ് ദാർഹുദ രണ്ട് വിദ്യാഭ്യാസവും ഒരേ സമയത്ത് നൽകി പുതിയ ഒരു പണ്ഡിത തലമുറയെ തയ്യാറാക്കണമെന്ന് ഏകദേശം 3.5 മുമ്പ് ചിന്തിച്ച് അതിന് ആവിഷ്കാരം നൽകിയത്. ആ ദാർഹുദയുടെ ഒരു സഹസ്ഥാപനമായി നടന്നു വരുന്ന നഹ്ജുർ റഷാദിലാണ് നാം ഇന്ന് സംഗമിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള വിദ്യാർത്ഥികൾ എന്തെല്ലാം പഠിക്കുന്നു എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അറിവില്ലായ്മ മനുഷ്യന്റെ ശത്രുവാണ്. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ ഈ നഹ്ജുർ റഷാദ് ഇങ്ങനെ പേര് കണ്ടാൽ തന്നെ അത് നമ്മൾ ചിന്തിക്കാൻ മാത്രമല്ല, അതിങ്ങനെ പഴഞ്ചന്മാര്, വയസ്സായ കുറച്ച് ആൾക്കാര്, വെള്ള വസ്ത്രം ധരിക്കുന്ന കുറച്ച് ആൾക്കാര് നടത്തുന്ന ഒരു ഏർപ്പാടാണ് എന്ന് ജനങ്ങൾ ആദ്യമേ വിധി എഴുതുന്നു. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ആദ്യം, ബാക്കിയുള്ളവരൊക്കെ പിന്നെ. എന്നാൽ വിജ്ഞാനത്തിന് അറിവിന് അങ്ങനെ അങ്ങനെയില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് ലോകത്ത് സംസ്കാരമുണ്ടാക്കിയത്. ആലിക്കുട്ടി മുസ്ലിയാർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ, മൊറോക്കോയിൽ വരെ എത്തി. മൊറോക്കോയിൽ എത്തിയ ശേഷം യൂറോപ്പിലേക്ക് കടന്നു ഇസ്ലാം. അവരൊക്കെ ഇങ്ങനൊരു മതം കേട്ടപ്പോൾ സർവാത്മനാഥനെ സ്വാഗതം ചെയ്യുകയായിരുന്നു. മനുഷ്യാവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്ന നിശ്ചലമായ പ്രസ്ഥാനമാണ് ഇസ്ലാം. പാവപ്പെട്ടവർ അടിച്ചമർത്തപ്പെടുമ്പോൾ അവരെ കൈപിടിച്ചുയർത്തുകയാണ് ഇസ്ലാമിന്റെ മൗലിക മുദ്രാവാക്യം. അടിച്ചമർത്തപ്പെടുന്ന ജനങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഉണ്ടാവുകയും ചെയ്യും. ഖുർആൻ ഉദ്ദേശിക്കുന്നത്, അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവരെ കൈപിടിച്ചുയർത്താനാണ്. സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക്, ഉന്നത ശ്രേണികളിലേക്ക് അവരെ പിടിച്ചുകൊണ്ടുവരണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
اللهم رب هذه الدعوة التامة والصلاة القائمة هات سيدنا محمدا الوسيلة والفضيلة والدرجة الرفيعة العالية الشريفة وبعثه المقام المحمود الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخاف. അങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനായി മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല നബിയുടെ സന്ദേശം സകല മനുഷ്യർക്കും ഹാദാ ബലാഗുൽ ലിന്നാസ് വലിയുൻദറു ബിഹ് വലിയഅലമു അന്നമ ഹുവ ഇലാഹും വാഹിദും വലിയദക്കറ ഉലുൽ അൽബാബ് ഹാദാ ബലാഗുൽ ലിന്നാസ് സകല മനുഷ്യർക്കും ഉള്ളതാണ് ഈ സന്ദേശം അതുകൊണ്ട് തന്നെയാണ് പാശ്ചാത്യരിൽ നിഷ്പക്ഷരായ ആളുകൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം അംഗീകരിച്ചത് നിരവധി ആളുകൾ ഉദാഹരണം ബർണാഡ് ഷാ പറഞ്ഞു മുഹമ്മദിനെ പോലെയുള്ള മുഹമ്മദ് നബിയെ പോലെയുള്ള ഒരാൾ ലോകത്തിന് നേതൃത്വം കൈയാളാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ലോകം അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമായിരുന്നു മുഹമ്മദ് നബിയെ പോലെ ഒരാൾ ബർണാഷാക്ക് അറിയില്ല ഇനി അങ്ങനെ ഒരാൾ വരില്ല എന്ന് അദ്ദേഹം പറയുന്നു നബിയുടെ ജീവിതം പരിശോധിച്ചിട്ട് പറയുന്നു മുഹമ്മദ് നബിയെ പോലെയുള്ള ഒരാൾ ലോകത്തിന്റെ നേതൃത്വം കൈയാളാൻ ഉണ്ടായിരുന്നുവെങ്കിൽ നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ലോകത്ത് എവിടെയും പ്രശ്നങ്ങളാണ് ഇന്ന് പ്രശ്നങ്ങളാണ് നിരവധി പ്രശ്നങ്ങൾ നബി തങ്ങളുടെ ഈ 20 കൊല്ലത്തെ ജീവിതത്തിനുള്ളിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അതിനു മുൻപ് തന്നെ കഅബയുടെ പുനർനിർമ്മാണ സമയത്ത് ഹജറുൽ അസ്വദ് പുനഃസ്ഥാപന വിഷയത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അവർ യുദ്ധത്തിന്റെ വക്കത്തെത്തി അറബികൾ ജാഹിലികൾ അവസാനം യുദ്ധം ചെയ്യേണ്ടി വരിക തന്നെ വേണമെന്ന എന്ന നിലപാടിലെത്തിയപ്പോൾ അവർ പറഞ്ഞു ആദ്യം കടന്നു വരുന്ന ആളെ നമ്മൾ മധ്യസ്ഥനാക്കാം അയാളുടെ തീരുമാനമെടുക്കാം കടന്നു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു വിഷയം രമ്യമായി പരിഹരിച്ചു നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് ജാഹിലിയ അറബികളും യുദ്ധം ചെയ്തിരുന്നത് ഇന്നത്തെ അധുനാതര രാജ്യത്തെ രാഷ്ട്രങ്ങളും യുദ്ധം ചെയ്യുന്നു നിസ്സാര പ്രശ്നങ്ങൾക്ക് ഒരു വിഭാഗം ബൃഹത്തായി ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കണം ഈ ആയുധം ചെലവാകണമല്ലോ ഏത് പ്രൊഡക്ഷൻ ആണെങ്കിലും ഉൽപാദകന്മാർ അതിന്റെ മാർക്കറ്റിനെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും ലോകത്തിന്റെ നാനാഭാഗത്തും സകല രാജ്യങ്ങളും ആയുധങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആയുധം ചെലവാക്കാനുള്ള വഴി നോക്കും എന്താ വഴി ഒരു വഴിയില്ല അപ്പൊ സൗഹാർദ്ദത്തിൽ കഴിയുന്ന വ്യക്തികളെ പ്രദേശങ്ങളെ നാടുകളെ രാഷ്ട്രങ്ങളെ തമ്മിലടിപ്പിക്കുക അവരായുധം വാങ്ങും ഒരു കൂട്ടർക്ക് നേരെ ആയുധം കൊടുക്കുക മറ്റേ ആൾക്കാർക്ക് അപ്പുറത്തോട്ട് കൊണ്ടേ കൊടുക്കുക രണ്ടും ആയുധം കൊടുക്കുന്ന ഒരു കൂട്ടറ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയായിരുന്നു ഏതൊരു മനുഷ്യനെയും അവൻ വളരെ പാവപ്പെട്ടവനാണെങ്കിൽ ശരി പ്രശ്നം ചെന്ന് പറഞ്ഞാൽ പരിഹരിച്ചു നിരവധി ഉദാഹരണങ്ങളുണ്ട് പറയാൻ സമയമില്ല ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതാണ് ബർണാഡ് ഷാ പറഞ്ഞത് മുഹമ്മദ് നബിയെ പോലെ ഒരാൾ അധുനാതന യുഗത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ലോകത്തെ സകല പ്രശ്നങ്ങളും പരിഹരിക്കും അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത സന്ദേശം അല്ലെങ്കിൽ അവിടെ നിന്ന് പഠിപ്പിച്ച മതം ലോകത്തിന്റെ നാനാഭാഗത്തും എത്തിക്കുക എന്നതാണ് ദാറുൽഹുദയുടെ അടിസ്ഥാനപരമായ മൗലിക ലക്ഷ്യം എന്നിട്ട് 30 കൊല്ലമായിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ വളരെ നല്ല പ്രതിഫലനങ്ങൾ ഉണ്ടായി ഞാൻ പറഞ്ഞു 31 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മതപാഠശാലകളിൽ അറബിയോ ഉറുദുവോ ഭാഷയായി പഠിപ്പിക്കപ്പെടുന്ന രീതിയേ ഉണ്ടായിരുന്നില്ല 31 വർഷങ്ങൾക്ക് മുമ്പ് അഥവാ ദാർഹുദ അതിന്റെ പാഠ്യപദ്ധതി തയ്യാറാക്കപ്പെടുന്നതിന് മുമ്പ് കേരളത്തിലെ ഒരൊറ്റ മതപാഠശാലയിലും ഇംഗ്ലീഷ് ഭാഷയോ ഉറുദു ഭാഷയോ പഠിപ്പിക്കപ്പെട്ടിരുന്നില്ല ദാർഹുദ അതിന്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി എന്തിന് ഉറുദു ഭാഷ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ പൊതുഭാഷയാകുന്നു അപ്പൊ ഇന്ത്യയിലേക്ക് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഉറുദു അനിവാര്യമാണ് രണ്ടാമത് ഇംഗ്ലീഷ് അന്താരാഷ്ട്ര ഭാഷയാണ് ഇംഗ്ലീഷ് അതുകൊണ്ട് അവരെ അതും പഠിപ്പിക്കണം അറബി ഭാഷ മതപാഠശാലകളിൽ പഠിപ്പിക്കപ്പെട്ടിരുന്നു പക്ഷെ അതിന്റെ നിയമങ്ങളും നഹ്വു സർഫും വ്യാകരണവും അലങ്കാര ശാസ്ത്രവും ഒക്കെ പഠിപ്പിച്ചിരുന്നത് പ്രായോഗികമായി അത് സംസാരിക്കാനുള്ള പരിശീലനങ്ങൾ നൽകപ്പെട്ടിരുന്നില്ല ഭാഷയിൽ അതാണ് പ്രധാനം ദാർഹുദ അതും ഉൾപ്പെടുത്തി അറബി ഭാഷ അങ്ങനെ അറബി ഭാഷ പഠിച്ചിട്ട് എന്തുണ്ടായി GCC രാജ്യങ്ങളിലൊക്കെ അൽഹംദുലില്ലാ ഹുദവികൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു
അവിടെയുള്ള റേഡിയോ പരിപാടികളില് ടെലിവിഷൻ പരിപാടികളില് അവിടെയുള്ള പത്രങ്ങളിൽ ലേഖനം എഴുതിയിട്ട് ഒക്കെ ഹുദവികൾ അതിൽ പങ്കെടുക്കുന്നു. വലിയ വലിയ പോസ്റ്റുകളിൽ വരെ ജി സി സി രാജ്യങ്ങളിൽ നമ്മുടെ ഹുദവി മക്കൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുണ്ടായി? ഒരു ഉദാഹരണം പറയട്ടെ, അലിഗഡ് ഓഫ് ക്യാമ്പസ് ഉണ്ടല്ലോ മലപ്പുറം ജില്ലയിലുള്ള, അവിടെ വെള്ളിയാഴ്ചയോടനുബന്ധിച്ചുള്ള പ്രഭാഷണം നിർവഹിക്കപ്പെടുന്നത് ഒരു ഹുദവി നിർവഹിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഇംഗ്ലീഷിൽ വയലു പറയാം. ഒരു ഉദാഹരണമാണ്, ബി ബി സിയിലൊരു ഹുദവി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ബി ബി സി എല്ലാവർക്കും അറിയാലോ, ബി ബി സി. ബി ബി സിയിലൊരു ഹുദവി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് അവൻ അവിടെ ജോലി ചെയ്യാൻ കഴിഞ്ഞു? ഇംഗ്ലീഷ് ദാർഹുദയിൽ നിന്ന് പഠിപ്പിച്ചതാണ്. സുപ്രസിദ്ധ പ്രഭാഷകനായ സിൻസാറുഹത്ത് അബുദാബിയിൽ ഇംഗ്ലീഷിൽ ആഴ്ചതോറും ക്ലാസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇംഗ്ലീഷ് ഭാഷയിൽ, മലയാളികളല്ലാത്തവർക്ക് വേണ്ടി. അപ്പൊ ദാർഹുദ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് എന്തേ കിട്ടിയെന്ന് ചോദിച്ചതിന് ചില മറുപടികൾ ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ അറബി ഉറുദു പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലേ, 20 സംസ്ഥാനങ്ങളിൽ ഹുദവികൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിന് പുറത്ത് നേപ്പാളിലുമുണ്ട്, മാലദ്വീപ്സിലുണ്ട്, സിംഗപ്പൂരിലുണ്ട്, മലേഷ്യയിലുണ്ട്, നെതർലാൻഡ്സിലുണ്ട് ഹുദവികൾ. അമേരിക്കയിൽ നിന്നൊരു പണ്ഡിതൻ ദാർഹുദയിൽ വന്നിരുന്നു 2 മുമ്പ്. അദ്ദേഹം അവിടെ മദീന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്ന ആളാണ്. യഹ്യ ബിൻ മുഹമ്മദ് അൻ അൽ ഹുസൈൻ നീനവി. ദാർഹുദയുടെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അയാൾ പറഞ്ഞു, ദാർഹുദയിലെ വിദ്യാർത്ഥികളെ അമേരിക്കയിലേക്ക്, അദ്ദേഹത്തിന്റെ സ്ഥാപനമുള്ളത് ജോർജിയ സ്റ്റേറ്റിലാണ്, ജോർജിയയിലേക്ക് പഠിക്കാനയക്കണം, അവിടെ വേണ്ട സൗകര്യമൊക്കെ നമ്മൾ ചെയ്തുതരാം. ദാർഹുദയിലെ വിദ്യാർത്ഥികൾ അമേരിക്കയിലേക്ക് ഉപരിപഠനത്തിന് ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ പോയാൽ എന്താ കാര്യം? അവിടൊക്കെ അൽഹംദുലില്ലാ, ഇന്ന് ഒരു ഹുദവിയാണ് ലണ്ടനിലുള്ള യു കെയിലുള്ള മത സംഘടനയുടെ പ്രസിഡന്റായിട്ടുള്ളത്, അലി അസ്ഹർ ഹുദവി, കാസർഗോട്ടുകാരനാണ്. ലണ്ടനിലായ അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തുന്നു, കൂടെ അയാൾ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനാണ് ദാർഹുദ. അറബിയും ഉറുദുവും ഇംഗ്ലീഷും സ്വാഭാവികമായി പ്രാദേശിക ഭാഷയും, അതിനെ പുറത്ത് ജാമ്യാനൂരിയയിലും നന്ദിയിലും പഠിപ്പിക്കപ്പെടുന്ന കിതാബുകളൊക്കെ, അതിന് പുറമെ കണക്ക്, സയൻസ്, സോഷ്യൽ സയൻസസ്, എക്കണോമിക്സ്, ജോഗ്രഫി, ഫിലോസഫി, ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു പാഠ്യപദ്ധതിയാണ് ദാർഹുദ ആവിഷ്കരിച്ചിട്ടുള്ളത്. തുടങ്ങിയ കാലത്ത് പലരും സംശയത്തോടുകൂടിയാണ് നോക്കിക്കണ്ടിരുന്നത്, ഇതെല്ലാം കൂടി പകരം നടക്കുമോ? അറബിയും ഉറുദും ഇംഗ്ലീഷും കണക്കും സയൻസും സോഷ്യൽ സ്റ്റഡീസും പിന്നെ തഫ്സീറും മിഷ്കാത്തും ഫത്വൽമീനും മാലിയും ത്വഫീം. നടക്കാത്തതൊന്നുമില്ല. ചിലതിന് അധ്വാനിക്കേണ്ടിയിരുന്നു മാത്രം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അധ്വാനിക്കേണ്ട കാലത്തൊക്കെ അവർ പോയി എന്നാ, അധ്വാനിക്കാതെ ജീവിതം കഴിയണം, സ്വത്ത് സമ്പാദിക്കണം, പൈസ നേടണം, ഇതൊക്കെയാണ് ഒരു വിഭാഗം ആളുകളുടെ ലക്ഷ്യം. അധ്വാനിക്കാതെ ഒന്നും നേടാൻ കഴിയില്ല. തുരീദീന ഇദ്രാക്കൽ മാലി റഖീസതൻ വലാ ബുദ്ദ ദൂന ശഹദി മിൻ ഈബരിൻ അഹ്ലി. ഒരു അധ്വാനിക്കാതെ ഉന്നത ശ്രേണി പ്രാപിക്കാമെന്ന് നീ വിചാരിക്കേണ്ട. തേൻ കിട്ടണമെങ്കിൽ ഈച്ചയുടെ കുത്തുകൊള്ളണം. തുരീദീന ഇദ്രാക്കൽ മാലി റഖീസതൻ വലാ ബുദ്ദ ദൂന ശഹദി മിൻ ഈബരിൻ അഹ്ലി. അധ്വാനിക്കണം. ദാർഹുദയിലും ഇതുപോലുള്ള സഹസ്ഥാപനങ്ങളിലും ഒക്കെ പ്രവേശനം നൽകപ്പെടുന്ന കുട്ടികൾ ഓരോ ദിവസവും 9 പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 9 സ്കൂളുകളിലൊക്കെ 7 അല്ലെങ്കിൽ 6 അതിൽ തന്നെ 1 പി ടി, വേറെ 1 ഡ്രില്ല്, അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും. പിന്നെ മാഷ് എപ്പോഴെങ്കിലും വരും, നേരത്തെ പോവുകയും ചെയ്യും, വന്നാൽ തന്നെ പത്രം വായിച്ചെടുക്കും, അങ്ങനെ പല പണി. ദാർഹുദ കുടുംബത്തിൽ അങ്ങനെയല്ല, അതിന് നിശ്ചിതമായ രീതിയും ശൈലിയുമുണ്ട്. 11.5 കവിയാത്ത കുട്ടികളെ ചേർക്കൂ. 11.5 ഒരു ദിവസമായാൽ ചേർക്കൂല. കാരണം ഒരു നിയമം വെച്ചാൽ ആ നിയമം പാലിക്കണം. ശരിയത്തിനും അങ്ങനെ തന്നെയാണ്. യാമനു ഇതാനൂതിയ സ്വലാത്തിന് നിസ്കാരത്തിന് സമയമുണ്ടല്ലോ. എറണാകുളത്ത് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് കുറച്ച് നേരത്തെ ജുമാ നിസ്കരിക്കാൻ. ഏതെങ്കിലും ഒരു പള്ളിയിൽ നേരത്തെ ജുമാ ആക്കാൻ പറ്റുമോ? പറ്റൂല. ഒറ്റക്ക് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. നോമ്പ് നോറ്റു 13 നോമ്പ് നോക്കണം, അത് 12 50 മിനിറ്റ് നോമ്പ് നോറ്റിട്ട് പിന്നെ നോമ്പ് കുറിക്കാൻ പറ്റുമോ? പറ്റൂല. 10 ഉള്ളൂ, സാരല്ല. അപ്പൊ ദാർഹുദ ചെയ്യുന്നത്, ചെയ്യാൻ കഴിയുന്നത് പറയുക, എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുക, ഇതാണ് ദാർഹുദയുടെ രീതി.
ഈ കുട്ടികളൊക്കെ ലോകത്ത് എവിടെയും ദീനീ പ്രബോധനം നടത്താൻ കഴിവുള്ളവരാക്കി മാറ്റുകയാണ് ദാർഹുദയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാ ആ ലക്ഷ്യത്തിലേക്ക് ദാർഹുദ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കും. 1998 മുതൽ ഈ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള യുവ പണ്ഡിതന്മാർ പുറത്തിറങ്ങി. അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ. ഇന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എല്ലാ പ്രദേശങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമൊക്കെ ഹുദവികളെ വേണം. ഹുദവികളെ അവർ സ്കൂളിൽ പഠിപ്പിക്കുന്നവരുണ്ട്, ഇന്റർ ഗാർട്ടൻ മുതൽ പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ, കോളേജുകളിൽ, ആർട്സ് കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അവർക്ക് ഇസ്ലാമികമായ പ്രവർത്തനത്തിനുള്ള ഒരു അന്തചോദന, ഉള്ളിൽ നിന്നുള്ളൊരു പ്രേരണ ഉണ്ടാവും. അത് ദാർഹുദയിൽ നിന്ന് പഠിപ്പിക്കുന്നതാണ്, ഇവിടെ നിന്ന് നൽകപ്പെടുന്നതാണ്. ഇവിടെ അവന്റെ വേഷവിധാനങ്ങൾ വെള്ള നിറത്തിലുള്ളതായതുകൊണ്ടോ അവന്റെ തലയിൽ തൊപ്പിയുള്ളതോ ഉണ്ടോ അവന് വിവരങ്ങളിൽ ഒരു കുറവും ഉണ്ടാവില്ല, കുറച്ച് അധികം ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിച്ചു നോക്കാവുന്നതാണ്. ദാർഹുദയിൽ അല്ലെങ്കിൽ നെഹജുർ റഷാദിൽ നിങ്ങളെ ഒരു മകൻ പഠിക്കുന്നുണ്ട്, അവന്റെ ജ്യേഷ്ഠൻ അസ്മാബി കോളേജിലോ മഹാരാജാസ് കോളേജിലോ പഠിക്കുന്നതാണ് നിങ്ങൾ സങ്കല്പിച്ചോളൂ. അവനെയും ഇവനെയും നിങ്ങൾക്ക് തുലനം ചെയ്ത് നോക്കാവുന്നതാണ്, ഒരു കമ്പാരിസൺ മുഖാറണ. ഇവിടെ പഠിക്കുന്ന നിങ്ങളുടെ മകൻ അറബിയിലും ഇംഗ്ലീഷിലും ഉറുദുവിലും മലയാളത്തിലും പ്രസംഗിക്കും. മഹാരാജാസിലുള്ളവൻ മലയാളത്തിലും ഇംഗ്ലീഷിൽ ഒരു പക്ഷേയും പ്രസംഗിച്ചേക്കാം. എന്നാൽ ഇവിടെ പ്രസംഗിക്കുന്നവൻ ഈ നാല് ഭാഷയിലും പ്രസംഗിക്കുന്നവൻ തന്നെ ആയത്തും ഹദീസ് ഓതിയാ പ്രസംഗിക്കുക. മഹാരാജാസുകാരന് ആയത്തോതാൻ കഴിയില്ല, ഹദീസ് ഓതാൻ കഴിയില്ല. വഹാബ് സാഹിബ് ഉള്ള ഒരു കുട്ടിനോട് ചോദിച്ചല്ലോ ഒരു ചോദ്യം. വഹാബ് സാഹിബിന് ദാർഹുദയെ ശരിക്കറിയാം, ആദ്യം ഒന്നും മുമ്പേക്ക് മനസ്സിലായിട്ടില്ല. മുമ്പേ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അടുത്ത മനസ്സിലാക്കുമ്പോഴല്ലേ സംഗതി എന്താന്ന് തിരിയുള്ളൂ. ദാർഹുദയുടെ വളരെ അടുത്ത ബന്ധുവെന്ന് പി വി അബ്ദുൽ വഹാബ് സാഹിബ്, അയാൾ ഇവിടെ വന്നതുകൊണ്ട് ഞാൻ പറയാം. എല്ലാ മന്ത്രിമാരും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവർക്കും അറിയാം. ഈ അറിവുണ്ടായത് ഈ 30 കൊല്ലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ദാർഹുദയുടെ സന്തതികൾ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്ത് ദാർഹുദയുടെ സന്തതികൾ അധ്യാപകന്മാരായി ഉണ്ട്. മന്ത്രിമാരടുത്തും സെക്രട്ടേറിയറ്റിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ അവരോട് ചെല്ലും. അപ്പോൾ അവരുടെ ക്വാളിറ്റി മനസ്സിലാക്കുകയാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവൻ ക്വാളിറ്റി ഉള്ളവനായിരിക്കണം. അൽ മുഅ്മിനു ഖൈറു മൻ യംശി അലൽ അർദ്, ഏറ്റവും ക്വാളിറ്റി ഉള്ള ആളാണ് മുസ്ലിം. പട്ടികവർഗമോ പട്ടികജാതിയോ അല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ. അൽ മുഅ്മിനു ഖൈറു മൻ യംശി അലൽ അർദ്, ഭൂതലത്തിൽ സഞ്ചരിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ അവനാണ്. കാരണം അവന്റെ കൈകൊണ്ട് അവന്റെ നാവ് കൊണ്ട് ഒരാൾക്കൊരു ഉപദ്രവം ഉണ്ടാവുകയില്ല. അൽ മുഅ്മിനു അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വഫി റിവായതി ത്വബറാനി അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി. അവന്റെ നാവ് കൊണ്ടോ അവന്റെ കൈകൊണ്ടോ മറ്റൊരു മനുഷ്യന് ഒരു ദ്രോഹവും ഉണ്ടാവുകയില്ല. അവൻ തന്നെയല്ലേ ഏറ്റവും ഉദാത്തൻ? അവൻ തന്നെയാണല്ലോ. ഒരു ഗ്രാമീണ അറബി വന്ന് നബിയുടെ കഴുത്തിലുണ്ടായിരുന്ന പുതപ്പ് രൂക്ഷമായി വലിച്ചു. മുഹമ്മദ്, നീതി പ്രവർത്തിക്കണം. യുദ്ധ സ്വത്ത് ഓഹരി ചെയ്തപ്പോൾ നിങ്ങൾ നീതി പാലിച്ചിട്ടില്ല. നബി പറഞ്ഞു, ഞാനല്ലാതെ വേറെ ആരാടോ നീതി പാലിക്കുക? എന്നാൽ അയാൾ ഇങ്ങനെ രൂക്ഷമായി ഉള്ള സമീപനത്തിന് വല്ല പ്രതിപ്രവർത്തനവും നബിയിൽ നിന്നുണ്ടായോ? ഉണ്ടായില്ല. മക്കയിൽ നിന്ന് 95 കിലോമീറ്റർ അകലെയുള്ള തായിഫിൽ ചെന്ന് 100% പരാജയമാണ് ദൗത്യം. നബി മടങ്ങി വരികയാണ്. മടക്കത്തിൽ ജിബ്രീൽ വന്ന് ചോദിച്ചു, അവരെ ഞങ്ങൾ ഞാൻ നശിപ്പിക്കട്ടെ, അങ്ങയുടെ ഒരു പെർമിഷന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ, അള്ളാഹു സമ്മതിച്ചിരിക്കുന്നു. അങ്ങ് മക്കയിൽ നിന്ന് ഈ കാടും മേടും കുന്നും മലയും പാറയും ഒക്കെ താണ്ടി ഇവിടെ വന്നിട്ട് മാന്യമായൊരു വാക്ക് പറഞ്ഞ് മടക്കിയാൽ മതിയായിരുന്നു. അതുപോലും ചെയ്യാതെ അങ്ങയെ ആക്രമിക്കുകയും ദ്രോഹിക്കുകയും കൂക്കിപിടിക്കുകയും ചെയ്തിരിക്കുകയാണ്. അവരെ നശിപ്പിക്കാൻ അള്ളാഹു സമ്മതം തന്നിരിക്കുന്നു. നിബിധങ്ങൾ പറഞ്ഞു, വമാ ഉർസിൽതു ബിൻ നിഖ്മ ബൽ ഉർസിൽതു ബിൻ നിഅമ. ഞാൻ ശിക്ഷ കൊണ്ട് അയക്കപ്പെട്ടവനല്ല. അവർ എന്നെ നിഷേധിച്ചുവെങ്കിൽ അവരുടെ മക്കളോ മക്കളുടെ മക്കളുടെ മക്കളോ മക്കളുടെ മക്കളുടെ മക്കളോ ആരെങ്കിലും എന്നെ കൊണ്ട് വിശ്വസിക്കുന്നതാണ് അവരെ നശിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും മഹോന്നതമായത് എന്ന് ഞാൻ കാണുന്നു എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് പ്രവാചകന്റെ സഹിഷ്ണുത.
ഇത് നാം ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കണം. അതിനാണ് ദാറുൽഹുദ ഇങ്ങനെ ഒരു പുതിയ പണ്ഡിത തലമുറയെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ല, ലോകത്തിന്റെ കുറെ ഭാഗങ്ങളിൽ അവിടെ എത്തി. ലോകം വളരെ വിശാലമാണല്ലോ. ഇനിയും ഇൻഷാല്ലാ നമ്മുടെ നഹജുർ റഷാദിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ രണ്ടു കൊല്ലവും കൂടി കഴിഞ്ഞാൽ ഇൻഷാല്ലാ അവരുടെ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങുകയാണ്. എവിടെയും അവർക്ക് സ്വാഗതം. ഏത് രാജ്യത്ത് ചെന്നാലും അവർക്ക് ആശയവിനിമയോ അല്ലെങ്കിൽ വിഷയങ്ങളുടെ സമർപ്പണമോ ഖുർആൻ ക്ലാസോ ഹദീസ് ക്ലാസോ വളോ ഒന്നൊരു പ്രശ്നമല്ല. മനുഷ്യ സമൂഹത്തിലെ ഏത് വിഭാഗത്തോടും അവർക്ക് സംവദിക്കാം. മഞ്ചേരിയിൽ ഒരിക്കൽ യുക്തിവാദികൾ വന്ന് വലിയ കൊട്ടിഘോഷത്തോടുകൂടി ഇസ്ലാമിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ തുറന്നുവിട്ടു മഞ്ചേരിയിൽ. മറുപടി പറയാൻ പണ്ഡിതന്മാർ തയ്യാറില്ല. കാരണം യുക്തിവാദികളോട് മറുപടി പറയേണ്ടത് അവരുടെ ഭാഷയിലാണ്. അങ്ങനെയാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. യുക്തിവാദികളോട് യുക്തിവാദത്തിന്റെ ഡിക്ഷണറി വെച്ച് സംസാരിക്കുന്നു. പണ്ഡിതന്മാരെ കിട്ടാനില്ലാതെ ദാർഹുദയിലേക്ക് വന്നു അവിടെയുള്ള ആളുകൾ മുസ്ലിമീങ്ങൾ. യുക്തിവാദികൾ മഞ്ചേരിയിൽ വന്ന് പ്രവാചകനെയും ഇസ്ലാമിനെയും ഖുർആനെയും ഒക്കെ അതിനിഷ്ഠരമായ ഭാഷയിൽ ആക്ഷേപിച്ച് പോയിരിക്കുന്നു. അവർക്ക് മറുപടി പറയണം. അന്ന് ദാറുൽഹുദയിൽ പഠിച്ചിരുന്ന രണ്ട് വിദ്യാർത്ഥികൾ പോയി 5 മണിക്കൂർ പ്രസംഗിച്ചിട്ടാണ് യുക്തിവാദികൾക്ക് മറുപടി പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്, പറയാനിപ്പോൾ സമയമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ നാട്ടിലുള്ള, നിങ്ങളുടെ അയൽവാസത്തുള്ള, നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട, നിങ്ങളുടെ സൗഹൃദ വലയത്തിലുള്ള ആളുകളോട് ഈ ആശയം കൈമാറണം. ആളുകൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ, ഇപ്പോ ചമ്മാടിന്റെ അപ്പുറം ഒരു കിലോമീറ്റർ ഇപ്പുറമുള്ള ആളുകൾ ഇങ്ങനെ വസനോ മറ്റോ പോകുമ്പോ അപ്പോഴും ഭീത്തിങ്ങാനാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ സമയമില്ല, മനസ്സിലാക്കാൻ സാഹചര്യങ്ങളില്ല. അപ്പോ ഒരു പറയും ഇങ്ങനെ ഈ താടിയും തലിക്കെട്ടൊക്കെ ഉള്ള ആൾക്കാരെ നടത്തുന്ന ഇതൊക്കെ എത്തിങ്ങാനാണ്, അല്ലെങ്കിൽ ബോഡി മദ്രസയാണ്, അല്ലെങ്കിൽ അറബി കോളേജാണ്. എല്ലാ ആൾക്കാരും അങ്ങനെയാണ്. അതുകൊണ്ട് ഇതിന്റെ സന്ദേശം കൈമാറണം. ആ സന്ദേശം കൈമാറ്റത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് നമ്മുടെ ഈ ദശവാർഷിക ആഘോഷം. പ്രത്യേകിച്ച് ആധുനിക വിദ്യാഭ്യാസമുള്ള ആളുകൾ തീരെ മനസ്സിലാക്കൂല. അവരിൽ ഒരു വിഭാഗത്തിന്റെ വിചാരം ചെമ്മീൻ തുള്ളിയാൽ മുട്ടോളം എത്തുള്ളൂ. ചെമ്മീൻ തുള്ളിയാൽ മുട്ടോളം. ഒരു 20-22 വർഷങ്ങൾക്ക് മുമ്പ് ചെമ്മാട്ട് ദാറുൽഹുദയിൽ വലിയൊരു സമ്പന്നൻ വന്നു. അങ്ങനൊക്കെ അവിടെ നടന്ന് കാണിച്ചു കൊടുത്തു. ബാപ്പുട്ടിയാജി കാണിച്ചു കൊടുത്ത് പോകാൻ നേരത്ത് മൂപ്പരുടെ കയ്യിൽ ഒരു 10,000 റുപ്യന്റെ കിട്ടുണ്ട്. അദ്ദേഹം വളരെ ജാള്യതയോടുകൂടി ബാബുട്ടേജിന്റെ കയ്യിൽ ഈ സംഖ്യ കൊടുത്തിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാനിത് സാധാരണ അറബി കോളേജാണ് വിചാരിച്ചിരുന്നത്. ഇവിടെ വന്നപ്പോഴപ്പോ അതൊക്കെ മനസ്സിലായത്. ഞാൻ ചെറിയ സംഖ്യ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ സാധാരണ സ്വീകരിക്കണം. ഇനി ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഈ വരുന്നത് വരെ ഇവർ മനസ്സിലാക്കുന്നത്, ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് അവർ മനസ്സിലാക്കണം, അത് വളത്തോണി കുപ്പായിട്ട ആൾക്കാർ തന്നെ എത്തിങ്ങാനായിരിക്കും, അല്ലെങ്കിൽ ബോഡി മോദസായിരിക്കും, അല്ലെങ്കിൽ ദർസായിരിക്കും, അറബി കോളേജായിരിക്കും. ഈ ധാരണ തിരുത്താൻ നിങ്ങൾ അതുമായി സഹകരിക്കണം, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ. സ്ത്രീകൾക്കുള്ള ഒരു വിങ്ങുണ്ട് ദാറുൽഹുദയിൽ, ഫാത്തിമ സഹറ ഇസ്ലാമിക് വിമൻസ് കോളേജ്. അവർക്കും രണ്ട് വിദ്യാഭ്യാസം ഒന്നിച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് മതപഠന ക്ലാസുകൾ നടത്താനും ഖുർആൻ ക്ലാസ് നടത്താനൊക്കെ അൽഹംദുലില്ലാ അവിടെയുള്ള പഠിച്ച വിദ്യാർത്ഥിനികൾ ഇന്ന് സജ്ജരായി രംഗത്തുണ്ട്. ഇന്ത്യയിൽ ഒരിക്കൽ ദേശീയ തലത്തിൽ ഒരു മത്സരം നടന്നു, ഒരു പ്രബന്ധ മത്സരം ഇംഗ്ലീഷിലാണ്. അതിൽ 1st റാങ്ക് നേടിയത് ദാറുൽഹുദയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അലാവുദ്ദീൻ എന്നാണ് പേര്. കരുവാരുണ്ടന്റെ അടുത്ത് പുത്തനഴി എന്നാണ് നാട്ടിന്റെ പേര്. ദേശീയാടിസ്ഥാനത്തിൽ നടത്തപ്പെട്ട ഒരു ഇംഗ്ലീഷ് പ്രബന്ധ മത്സരത്തിൽ ദാറുൽഹുദയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി 1st റാങ്ക് നേടുന്നു. റാങ്ക് നേടിയതിന് ശേഷം ഞങ്ങളൊക്കെ അറിയുന്നത് എന്തുകൊണ്ട്, ഒരു ഉദാഹരണ സാമ്പിൾ പറഞ്ഞതാണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായി യഥായോഗ്യം അവരെ പഠിപ്പിക്കപ്പെടുന്നു. ഈ അടുത്ത് ചില പത്രങ്ങളിൽ വന്നിരുന്നു ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലുള്ള ചില അബദ്ധങ്ങൾ തിരുത്തി കൊടുത്തത് ഒരു ഹുദവിയാണ്.
അടുത്ത സംഭവമാണ് വായിച്ചിട്ടുണ്ടാവുന്നത് ഒരു മാസത്തിന്റെ ഉള്ളിൽ. അബ്ദുന്നൂർ ഹുദവി എന്നയാളുടെ പേര്, അബ്ദുന്നൂർ ഹുദവി. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുള്ള ഏതാനും അബദ്ധങ്ങൾ ഉത്തരവാദപ്പെട്ടവരെ തിരുത്തിക്കൊണ്ട് അയാൾക്ക് അത്തയച്ചു. ഓക്സ്ഫോർഡ് അതോറിറ്റി അത് അംഗീകരിച്ചു, അയാൾക്ക് മറുപടി അയച്ചു. ഓക്സ്ഫോർഡ് തിരുത്തുക എന്നാണ് തീക്കട്ടമ്മിൽ ഉറുമ്പരിക്കുക എന്ന് പറഞ്ഞ കാര്യം. ഇവിടുത്തെ തുണിമുപ്പായം തൊപ്പിയിടുന്ന ഒരാൾ എങ്ങനെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലുള്ള തെറ്റ് കണ്ടുപിടിക്കുക? ദാർഹുദയിൽ നിന്ന് നൽകുകയാണ് അവർക്ക്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷ് ശരിക്ക് പഠിപ്പിക്കണം. ഏത് കാര്യം ചെയ്യണ കാര്യം കൃത്യമായിട്ട് ചെയ്യണം എന്നാണ് ഇസ്ലാമിന്റെ സ്കെയിലും രീതിയും. അതാ ഖൈറുക്കും ഏത് കാര്യം ചെയ്യണം. കച്ചവടം ചെയ്യണമെങ്കിൽ ശരിക്ക് കച്ചവടം ചെയ്യണം. കൃഷി ചെയ്യണമെങ്കിൽ വ്യവസ്ഥാപിതമായി കൃഷി ചെയ്യണം. ബിസിനസ് നടത്താണെങ്കിൽ അങ്ങനെ, വീടുണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ, വ്യവസ്ഥാപിതമായി ആസൂത്രിതമായി കൃത്യമായി നടത്തണം സംഗതികൾ. അതാണ് ഖൈറുക്കും മൻ അമില അമലൻ ഫഅത്ഖന എന്ന് പറഞ്ഞ ഹദീസിന്റെ അർത്ഥം. ദാർഹുദ അത് ചെയ്യുന്നു. ഇതിന് നിങ്ങളുടെ ഒക്കെ സഹായം ഉണ്ടാകണം, നിങ്ങളുടെ ഒക്കെ ദുആ ഉണ്ടാകണം. ഇവിടെ അൽഹംദുലില്ലാ 300+ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടല്ലോ. ഇവരൊക്കെ ഈ അറബി, ഉറുദു, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ ദീനി വിഷയങ്ങള്, ഭൗതിക വിഷയങ്ങൾ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സിലബസാണ് ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊരു 8 കൊല്ലം 9 കൊല്ലം പഠിച്ചാൽ ഇവർ BA പരീക്ഷയ്ക്ക് എഴുതാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. അതും ഇവിടെ നിന്ന് തന്നെ, ഈ ക്ലാസ് റൂമിൽ നിന്ന് തന്നെ നൽകും. BAയുടെ വിഷയങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കും. അവർ യൂണിവേഴ്സിറ്റിയിൽ പോയി എഴുതും. യൂണിവേഴ്സിറ്റി അംഗീകരിച്ച സെന്ററുകളിൽ പോയി ആ പരീക്ഷ. അങ്ങനെ ദാർഹുദ കോഴ്സ് കഴിയുമ്പോഴേക്ക് അവർ MA പ്രവേശിക്കും. അത് കഴിഞ്ഞാൽ അവർ MPhil അല്ലെങ്കിൽ PhD. നിരവധി ഹുദവികൾ PhD കംപ്ലീറ്റ് ചെയ്തു ലോകത്തെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, കേരള ഇന്ത്യക്ക് പുറത്തുള്ള സർവകലാശാലകളിൽ നിന്ന്. അറബി ഭാഷയിൽ ഗ്രന്ഥങ്ങൾ എഴുതിയ ആളുകളുണ്ട് ഹുദവികളിൽ. സ്ഥിരമായ ആനുകാലികങ്ങളിൽ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഹുദവികളിൽ. ഇൻഷാ അല്ലാ നമ്മുടെ നഹ്ജുർ റഷാദിലെ കുട്ടികളും ഇൻഷാ അല്ലാ ഇപ്പോൾ തന്നെ അത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ പഠനം പൂർത്തിയായാൽ അവരിൽ നിന്ന് ശോഭനമായ ചിത്രങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ദീൻ അഥവാ നമ്മുടെ സമുദായം ഇങ്ങനെയുള്ള ഒരുപാട് ഗ്യാപ്പുകൾ അഭിമുഖീകരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളത്. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ക്രൂരമായ മതമാണ്, മുസ്ലിമീങ്ങൾ അന്യമതക്കാരോട് വിദ്വേഷമുള്ളവരാണ്, അന്യമതക്കാരെ കിട്ടിയാൽ വക വരുത്തണം എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. ഇതിന് നമ്മളെ സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ തന്നെ ചില ആയത്തൊക്കെ വാലും തലയൊക്കെ മുറിച്ച് ഓരി നടക്കുന്നവരുണ്ട്. ഉദാഹരണമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും. എന്താ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം? ആയത്തുകൾ പറയുമ്പോൾ അവതരണ പശ്ചാത്തലമാണ് നോക്കണം. സബബുൻ നുസൂൽ എന്നതിന് പറയാം. വലിയ വിഷയം അപ്പൊ പറയാൻ സമയമില്ല. നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സത്യവിശ്വാസികൾ സഹാബികളോട് മുശ്രിക്കീങ്ങളോട് കടുത്ത വിദ്വേഷമുള്ളവരാണ്. എന്തുകൊണ്ട്? സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും നിർദാക്ഷിണ്യം നിഷ്കരുണം ഇറക്കിവിട്ടവരാണ് മുശ്രിക്കീങ്ങൾ. അവരുടെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന പ്രവാചകനെ കല്ലെടുത്തെറുകയും ആക്രമിക്കുകയും മർദ്ദിക്കുകയും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് അവര്. ഇതാണ് എന്റെ അർത്ഥം. റഹമാഉ ബൈനഹും, അവർക്കിടയിലാണെങ്കിലോ വളരെ കാരുണ്യമുള്ള ആൾക്കാരുണ്ട്. എന്നല്ലാതെ എങ്ങനെ മദീനയിൽ ഇസ്ലാമിന്റെ 1 നമ്പർ ശത്രുക്കളായിരുന്ന ജൂതന്മാരുടെ കൂടെ മദീനയിൽ ജീവിച്ചിരുന്ന പ്രവാചകൻ, പ്രവാചകന്റെ അനുയായികൾ എങ്ങനെ അത് ചെയ്യാം? ഇസ്ലാമിന് ചില മാനുഷിക വീക്ഷണങ്ങളുണ്ട്. എന്നാൽ മനുഷ്യനെ മനുഷ്യനായി കാണുക. അതുകൊണ്ടാണ് അയൽവാസി അമുസ്ലിമാണെങ്കിലും അവനുമായി അയൽപക്ക ബന്ധമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അയൽവാസി 3 രീതിയിലാകാമെന്ന് നബി പഠിപ്പിച്ചിട്ടുള്ളത്. 1, നിന്റെ കുടുംബക്കാരനുമാണ് അയൽവാസിയാണ് മുസ്ലിമോ. 2, മുസ്ലിമാണ് അയൽവാസിയാണ് കുടുംബം ഉണ്ടാവില്ല. 3, പിന്നെ മുസ്ലിമല്ല കുടുംബക്കാരനുമല്ല പക്ഷെ അയൽവാസിയാണ്, അവൻ അയൽവാസിയുടെ കടപ്പാടുകളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭൃത്യൻ റിവായത്ത് ചെയ്യുന്നു, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മൃഗങ്ങളെ അറുത്താൽ അദ്ദേഹം വസീയത്ത് ചെയ്യാറുള്ളത് ആദ്യം ജൂതനായ അയൽക്കാരനെ കൊണ്ടുപോയി കൊടുക്കണം.
ജൂതനായ അയൽക്കാരന് ആദ്യം കൊണ്ടുപോയി കൊടുക്കണം അറുത്ത മൃഗത്തിന്റെ അതിയായിട്ടുള്ള മൃഗത്തിന്റെ ഇറച്ചി, കാരണം അവൻ അയൽക്കാരനാണ്. ഇങ്ങനെ ഇസ്ലാമിന്റെ സുന്ദരമായ അധ്യാപനങ്ങൾ സ്വന്തം സന്തതികളാൽ പറിച്ചു ചീന്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ മുസ്ലിമീങ്ങളെ പല ഗ്രൂപ്പുകളായി തിരിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളെ രംഗത്ത് കൊണ്ടുവരാനുള്ള അതിജുഗുപ്സാവഹമായ ശ്രമങ്ങളിൽ വിജയം കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കണം. മക്കൾക്ക്, വളർന്നു വരുന്ന തലമുറക്ക് നെഹ്റു റഷാദിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും ദീൻ പഠിപ്പിക്കണം. നമ്മുടെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കണം. നമ്മുടെ ദീനിനെ വെല്ലുന്ന ഒരു ദീൻ ലോകത്ത് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗൗതം ഇസ്ലാമിലേക്ക് വന്നത്. അതുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്. ഒന്നോ രണ്ടും പത്തും നൂറും അല്ല. വൈ വി എംബ്രേസ്ഡ് ഇസ്ലാം, ലിമാനാൽ ഇസ്ലാം, എന്തുകൊണ്ട് ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് നാല് വാള്യങ്ങളുള്ള ബൃഹത്തായ ഗ്രന്ഥം മുസ്ലിം ലോകത്ത് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കപ്പെടുന്നു. വൈ വി എംബ്രേസ്ഡ് ഇസ്ലാം, അമുസ്ലിമീങ്ങൾ, ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാം മതം സ്വീകരിച്ചത് എന്നതിലെ പ്രമേയം. കുറെ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ കഥ, ചുരുക്കം, ചുരുങ്ങിയ കഥകൾ. ഇസ്ലാം, നമുക്ക് ഇസ്ലാമിനെ പറ്റി ഒന്നും അറിയില്ല. ഇസ്ലാമിന് വേണ്ടി നമ്മൾ കാര്യമായിട്ടൊന്നും ചെലവാക്കിയിട്ടുമില്ല. നമ്മളങ്ങനെ ജനിച്ചത് മുഹമ്മദിന്റെയും ഫാത്തിമയുടെയും മകനായതുകൊണ്ട് നമ്മൾ മുസ്ലിമായി. നമ്മളിൽ പല ആളുകളുടെയും അവസ്ഥ അതാണ്. അപ്പൊ ഇസ്ലാമിന്റെ റാങ്കിങ്, ഇസ്ലാമിന്റെ മൂല്യം, ഇസ്ലാമിന്റെ ഖീമത്ത്, അതിന്റെ ഖിയം നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിനെ വെല്ലാൻ ഒരു മതവുമില്ല. അതുകൊണ്ട് ഇസ്ലാമിന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് തൽപര കക്ഷികൾ ഉപരോധിക്കുകയാണ്. ഇറങ്ങിയാൽ സംഗതി അപകടമാണ്. അമേരിക്ക സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിലെ ഓറഞ്ച് കൗണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ഓറഞ്ച് കൗണ്ടി, അവിടെ അന്ന് ഏഴാളുകളാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. ഏഴാളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചത് അവരവിടെ പ്രഖ്യാപിക്കും, പള്ളിയിലെ ഇസ്ലാമിക് സെന്ററുകളുടെ നടത്തിപ്പുകാരുടെ ആവശ്യമനുസരിച്ച്. ഇങ്ങനെ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അമേരിക്കയിലെ മൂന്നാമത്തെ മതമായിരുന്നു ഇസ്ലാം. ഒന്ന് ക്രിസ്തു മതം, രണ്ടാമത്തെ ജൂതമതം, മൂന്നാമത്തത് ഇസ്ലാം മതം. 10 കൊല്ലം മുമ്പ്. ഇന്ന് ഈ ഓർഡർ മാറി, സീരിയൽ നമ്പർ മാറി. ഒന്ന് ജൂത ക്രിസ്തു മതം, രണ്ട് ഇസ്ലാം മതം, മൂന്ന് ജൂതമതമായി. ഒന്ന് ക്രിസ്തു മതം അമേരിക്കയിൽ ഒന്നാം നമ്പർ, രണ്ടാം നമ്പർ ഇസ്ലാം, മൂന്നാം നമ്പർ ജൂതമതം. ജൂതന്മാർക്ക് ഒന്നെടുക്കപ്പെട്ടതല്ല. ജൂതന്മാരും ക്രിസ്ത്യാനികളുമായ അമേരിക്കൻ സമൂഹം ഇസ്ലാമിലേക്ക് വരികയാണ്. 9/11 സംഭവം ഉണ്ടായപ്പോൾ, ട്വിൻ ടവറുകൾ തകർക്കപ്പെട്ടപ്പോൾ ഇസ്ലാമിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായി. അപ്പൊ അവിടെ ചിന്തിക്കുന്ന ആളുകൾ എപ്പോഴും ഉണ്ടാവില്ലല്ലോ. ചിന്തിക്കുന്ന ആളുകൾ ഇങ്ങനെ ആലോചിച്ച്, എന്താ ഇങ്ങനെ ഒരു മതത്തെ 14, 13 നൂറ്റാണ്ട് ലോകത്ത് വളരെ സമാധാനപൂർണമായി നിലനിന്ന ഒരു മതത്തെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞാൽ അതൊന്ന് നേരിട്ട് പരിശോധിക്കുന്നേ വേണല്ലോ. അമേരിക്കൻ നഗരങ്ങളിൽ ഉണ്ടായിരുന്ന ബുക്ക് സ്റ്റാളുകളിലെ സകല ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ചുടപ്പം പോലെ വിറ്റഴിഞ്ഞു പോയി. അമേരിക്കക്കാർ വായിച്ചു, ഇസ്ലാമിനെ മനസ്സിലാക്കി, അവർ ഇസ്ലാമിലേക്ക് വന്നു. ലോകത്തെ ഏറ്റവും സുന്ദരമായ മതം ഇസ്ലാമാണ് എന്ന് മനസ്സിലാക്കിയവർ ഇസ്ലാമിലേക്ക് വന്നു. ഇതാണ് നമ്മുടെ ദീനിന്റെ അവസ്ഥ എന്നാണ് ഞാൻ പറയുന്നത്. ലോകത്തിന് വെളിച്ചമേകിയ മതമാണ് ഇസ്ലാം. ലോകത്ത് അന്ധകാരം ഉച്ചാടനം ചെയ്ത, തുടച്ചു നീക്കിയ മതമാണ് ഇസ്ലാം. വൈജ്ഞാനികമായ ഒരു ചെറിയ സേവനം പോലും, എന്നിൽ നിന്ന് ഒരു സൂക്തതയെങ്കിലും പഠിക്കുകയും പഠിച്ചത് മറ്റുള്ളവർക്ക്, സ്വയം ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് കൈമാറുകയും ചെയ്യുന്നവൻ അനുഗ്രഹപൂർണനാകട്ടെ എന്ന് നിവിധങ്ങൾ ദുആ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആ വിഷയം മനസ്സിലാക്കണം. ഇവിടെ നാം തയ്യാറാക്കപ്പെടുന്ന ഈ പുതിയ തലമുറ അതിനുവേണ്ടിയുള്ളത്. റമദാനിൽ ദാറുൽഹുദയിലെ മുതിർന്ന വിദ്യാർത്ഥികൾ മതപ്രബോധനത്തിന് പോകുന്നു ഇന്ത്യയുടെ മിക്ക സ്റ്റേറ്റുകളിലേക്കും. എല്ലാ സ്റ്റേറ്റുകളും ഇപ്പൊ അവരെത്തി. 10-20 കൊല്ലമായി തുടങ്ങിയിട്ട് റമദാനിലായിരിക്കും അവർക്ക് ക്ലാസ് ഒഴിവ്. അപ്പോ രണ്ടോ മൂന്നോ ഒക്കെ കുട്ടികളെ ദാറുൽഹുദയിലെ സ്വന്തം ചെലവിൽ അയക്കും. അവിടങ്ങളിൽ ചെന്ന് അവർ ഇസ്ലാമിനെ പരിചയപ്പെടും. ഇസ്ലാമിനെ പറ്റി ഒന്നും അറിയില്ല അവർക്ക്. ഇസ്ലാമിനെ പറ്റി ഒന്നും അറിയില്ല. ഹംബി മുസൽമാൻ ഹേ എന്ന് പറയും, ഞാൻ മുസ്ലിമീങ്ങളാണ്.
കേരളത്തിലേക്കാൾ എത്രയോ കേരളത്തിലെ ജനസംഖ്യയേക്കാൾ മുസ്ലിമീങ്ങളുടെ സംസ്ഥാനങ്ങളുണ്ട് വടക്കേ ഇന്ത്യയിൽ. ഫാത്തിഹ സൂറത്ത് അറിയില്ല, ഷഹാദത്ത് കലിമ അറിയില്ല. മുസ്ലിം സഹോദരിമാർ അവരുടെ ചങ്ങാതിച്ചികളോടൊപ്പം ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും പോയി തൊഴുന്നു, പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്നു. കാരണം പോയിക്കൂടാന്ന് അവർക്ക് അറിയില്ല, പോയിക്കൂടാന്ന് അവർക്ക് അറിയില്ല. പശ്ചിമബംഗാളിൽ പോയപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാരോട് ഞങ്ങൾ ചോദിച്ചു, നബിയുടെ പേരെന്താ? അറിയില്ല. ഒരാൾ പറഞ്ഞു മുഹമ്മദ് എന്ന്, കഷ്ടിച്ചു പറഞ്ഞു. അപ്പോ ദാറുൽഹുദാ പ്രതിനിധികളുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, എങ്ങനെ നിനക്ക് മാത്രം അതറിഞ്ഞു? 10, 15, 20 ചെറുപ്പക്കാരുണ്ട്, ഒരാൾക്ക് മാത്രം അറിയാൻ നബിയുടെ പേര്. അവൻ പറഞ്ഞു, എന്റെ വലിയപ്പ പറഞ്ഞു തന്നതാ, എന്റെ വലിയപ്പ പറഞ്ഞു തന്നതാ, നമുക്കൊരു നബിയുണ്ട്, നബിയുടെ പേര് മുഹമ്മദ്. ദാറുൽഹുദാ പ്രതിനിധി അടുത്ത ചോദ്യം ചോദിച്ചു, നബിയുടെ നാട് ഏതാ? കേരളമാണ്, നബിയുടെ നാട് കേരളമാണ്. കാരണം അവർ ഈ ആൾക്കാരെ കണ്ടപ്പോൾ വിചാരിച്ചു, വരുന്ന നബിയുടെ കുടുംബക്കാരായിരിക്കും, നാട്ടുകാരായിരിക്കും, അപ്പൊ നബിയുടെ കുടുംബം തെളിയിക്കാൻ വന്നതാണ്, പരിചയപ്പെടുത്താൻ വന്നതാണ് വിചാരിച്ചിട്ട് നാടേതാ വെച്ചപ്പോ കേരളമാണ്. ലുഹർ എത്രയെന്ന് വെച്ചാൽ 7 റക്അത്ത്, സുബ്ഹ് എത്രയെന്ന് വെച്ചാൽ 12 റക്അത്ത്. കാരണം നിസ്കരിക്കേണ്ട ആവശ്യമില്ല, പിന്നെ 12, 22 അത്ര ആയാലും കുഴപ്പമില്ലല്ലോ അവർക്ക്. ദാറുൽഹുദാ അവിടെ ചെന്ന ശേഷം അവിടെ ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്തു. 6 മാസം 7 മാസം കഴിഞ്ഞ് രണ്ടാമത് അവിടെ ചെന്ന് നോക്കുമ്പോ പള്ളിന്റെ ഹൗസിൽ വെള്ളമില്ല. അപ്പൊ പള്ളിക്കാരോട് ചോദിച്ചു, നിങ്ങളിങ്ങോട്ട് പള്ളി, ഇവിടെ പള്ളി വേണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പള്ളി ഉണ്ടാക്കി തന്നത്, എന്താ അവിടെ ഹൗസിൽ വെള്ളമില്ലാത്തത്? ഇവിടെ ആ പണിക്കാരും വരാറില്ല, പിന്നെ വെറുതെ അതിൽ വെള്ളം ഒഴിച്ച് കേടെടുത്തണം. ഇവിടെ പള്ളിയിലെ ഹൗസിലെ വെള്ളത്തിന്റെ ആവശ്യത്തിന് വരാ ആരും ഇവിടെ വരാറില്ല, അപ്പൊ ഞങ്ങൾ വെള്ളം ഒഴിക്കണ്ടെന്ന് വെച്ചതാണ്. ഇതാണ് അവസ്ഥ. അതുകൊണ്ടാണ് ആന്ധ്രാപ്രദേശിൽ ദാറുൽഹുദാവിന്റെ ബ്രാഞ്ച് ഉണ്ടാക്കിയത്, വെസ്റ്റ് ബംഗാളിലെ ബീർഭൂമിൽ ദാറുൽഹുദാവിന്റെ ബ്രാഞ്ച് ഉണ്ടാക്കിയത്, ഓഫ് ക്യാമ്പസ് ഉണ്ടാക്കിയത്, ആസാമിലെ ബോർപേട്ട ജില്ലയിൽ ഓഫ് ക്യാമ്പസ് ഉണ്ടാക്കിയത്, ഇൻഷാല്ലാ കർണാടകയിലെ ഹാവേരി ജില്ലയിൽ അടുത്തുണ്ടാക്കാൻ പോവുകയാണ്. എന്തിന്? ഇസ്ലാമിന്റെ പ്രകാശം, ഇസ്ലാമിന്റെ ജീവൻ ഇൽമാണ്. അധ്യക്ഷ ഉസ്താദുകൾ ചർച്ചയുടെ ഉസ്താദ് പറഞ്ഞല്ലോ, ആ അറിവ് നിഷേധിക്കപ്പെട്ടാൽ അവന്റെ ജീവിതം അന്ധകാര നിബിഡമാകും. എൽമിലൂടെ മാത്രമേ ഒരു സമൂഹത്തെ സാംസ്കാരികമായി ഉയർത്താൻ കഴിയുകയുള്ളൂ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതുകൊണ്ടാണ് ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആന്റെ ഏറ്റവും ആദ്യത്തെ 5 സൂക്തങ്ങൾ ഇറങ്ങുന്നത്, ഇഖ്റ ബിസ്മി റബ്ബിക്. ഇസ്ലാമിന്റെ ഓരോ കാര്യത്തിനും ചില ശൈലിയും രീതികളും ഒക്കെ ഉണ്ടായിരിക്കും. വായനയും പഠനവും ചെയ്യാനുമുണ്ട് രീതി. എങ്ങനെയാണ് അതിന്റെ രീതി? ഇഖ്റ ബിസ്മി റബ്ബിക്, ഇഖ്റ ബിസ്മി റബ്ബിക്. പടച്ചോന് വേണ്ടി ഓതണം, വായിക്കണം, പഠിക്കണം. അള്ളാഹുവിന്റെ പേരിൽ ഓതണം, വായിക്കണം, പഠിക്കണം. അള്ളാഹുവിന്റെ പേരിൽ, MBBS ആണെങ്കിലും അള്ളാഹുവിന്റെ പേരിൽ, അള്ളാഹുവിന് വേണ്ടി. എങ്ങനെ MBBSന് പിന്നെ അള്ളാഹിന്റെ പേരിൽ നിയത്ത് ചെയ്യാം? MBBS പഠിച്ചാൽ പാവപ്പെട്ട രോഗികളെ, അല്ലെങ്കിൽ പാവപ്പെട്ടവരാണെങ്കിൽ, സമ്പന്നനാണെങ്കിൽ, രോഗിയായാലും സംഗതി വേജാറാണോ? എത്ര വലിയ ആരോഗ്യ ദൃഢഗാത്രനാണെങ്കിലും, ഏത് വലിയ ഗുസ്തി ചാമ്പ്യൻ ആണെങ്കിലും, 2 ദിവസത്തെ പനി പിടിച്ചാൽ മതി, സൈഡോ. മനുഷ്യ സമൂഹത്തിന് സേവനം ചെയ്യലാണ് എല്ലാ പണിയും. കച്ചവടം ചെയ്യുകയാണെങ്കിലും, കൃഷി ചെയ്യുകയാണെങ്കിലും, ഉദ്യോഗം ചെയ്യുകയാണെങ്കിലും, ഫാക്ടറി നടത്തുകയാണെങ്കിലും ഒക്കെ ഇബാദത്ത്. മൃഗ ഡോക്ടർ ആരും ഇബാദത്താണ്. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾക്ക് രോഗം ഉണ്ടായ ചികിത്സ, വെറ്റിനറി ഡോക്ടറാണ് ഒരാള്, അയാൾ ചെയ്യുന്ന ഇബാദത്തേനാണ്. വൈമാനികനാണ് ഒരാള്, അയാൾ ചെയ്യുന്ന ഇബാദത്താണ്. കൊച്ചിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് നമുക്ക് ദുബായിലേക്ക് പോകേണ്ടതുണ്ട്, വിമാനം പറത്തണം, പൈലറ്റ് ആകണം, വൈമാനിക ശാസ്ത്രം പഠിക്കണം, ഇബാദത്താണ്. നിയത്തനുസരിച്ച് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. ദാർഹുദയിലെ ഒരു കുട്ടി ആദ്യമായി കടന്നു വന്നാൽ പഠിപ്പിക്കപ്പെടുന്ന ഒന്നാമത്തെ ഹദീസ്, ഒന്നാമത്തെ പാഠം അതാണ്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലിംരിഇൻ മാ നവ ഫമൻ കാനത്ത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹ അവ ഇംറാഅത്തിൻ യൻകിഹുഹ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നതും കണക്ക് പഠിക്കുന്നതും സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്നതും ജിയോഗ്രഫിയും കമ്പ്യൂട്ടറും പഠിക്കുന്നതും ഒക്കെ സമൂഹത്തിന് സേവനം ചെയ്യാനാണ്, സമൂഹത്തിന് സേവനം ചെയ്യണം. അപ്പത് ഇബാദത്തായി തീരുന്നു. ഇംഗ്ലീഷിൽ വേദ പറയാനാണ്, അപ്പത് ഇബാദത്തായി തീരുന്നു. ഇംഗ്ലീഷിൽ ലേഖനം എഴുതാനാണ്, അത് ഇബാദത്തായി തീരുന്നു. അതുകൊണ്ട് നെഹ്ജുർ റഷാദിനെ സംബന്ധിച്ച് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, എന്നിട്ട് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കണം. അടുത്ത കൊല്ലം എന്റെ കുട്ടിക്കും എങ്ങനെയെങ്കിലും ഇവിടെ അഡ്മിഷൻ ലഭിക്കണമെന്നൊരു വാശി നിങ്ങൾക്കുണ്ടാകണം. അഡ്മിഷൻ കിട്ടൂല. പിന്നെ ദാർഹുദയിൽ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച അഡ്മിഷന് വന്നത്
787 വിദ്യാർത്ഥികളാണ്. 787 വിദ്യാർത്ഥികൾ, എല്ലാ ഷർത്തും ഫർളും ഒത്ത്. 787 787 വിദ്യാർത്ഥികൾ. ദാർഹതയുള്ള സീറ്റ് 71 സീറ്റാണ്. 71 സീറ്റിലേക്ക് 787 അപ്ലിക്കൻസ് വന്നു. എന്താ കാരണം? ദാർഹതയെ പറ്റി അവർ മനസ്സിലാക്കി. നഹ്ജുർ റഷാദിനെ സംബന്ധിച്ച് നിങ്ങളും മനസ്സിലാക്കുമ്പോൾ, നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇൻഷാ അള്ളാ ഇവിടെയും അങ്ങനെ ഉണ്ടാവും. അപ്പൊ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്താ കാട്ടുക? ബാക്കിയുള്ളവർക്ക് ഇനി വേറെ സ്ഥലത്തൊക്കെ സ്ഥാപനം ഉണ്ടാക്കണം. കാലഘട്ടത്തിന്റെ ആവശ്യം അതാണ്. ഈ സ്ഥാപനത്തെ അള്ളാഹു ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് ഉയർത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഇതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും, ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഇതിന്റെ ട്രസ്റ്റികൾ, ട്രസ്റ്റ് മെമ്പർമാർ, ഇതിന് സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ.